ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിന് വേണ്ടി വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന സ്നോബോൾ കുക്കിയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. സ്നോ പൊഴിയുന്നത് പോലെ ഷുഗർ പൗഡറൊക്കെ ഡസ്റ്റ് ചെയ്ത് നമ്മൾക്കിത് തയ്യാറാക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം. ഞാനിവിടെ കാൽ കപ്പ് ബദാം പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. ഇത് പൾസ് മോഡിൽ പൊടിച്ചെടുക്കണം. ഒരുപാട് പൊടിച്ചാൽ അതൊരു നനഞ്ഞതുപോലെ ആകും. കാൽ കപ്പ് കാഷ്യൂ നട്ട്സ് എടുത്തിട്ടുണ്ട്. അതും നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. പൾസ് മോഡിലിട്ട് പെട്ടെന്ന് പെട്ടെന്നൊന്ന് പൊടിച്ചെടുത്താൽ മതി. 3 ടേബിൾ സ്പൂൺ ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഷുഗർ പൊടിച്ചെടുത്തത്. അതിലേക്ക് 100 ഗ്രാം സോഫ്റ്റ് ബട്ടർ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല സോഫ്റ്റായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് റൂം ടെമ്പറേച്ചറിലുള്ള ഒരു മുട്ട ചേർത്തൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല ഫ്ലേവറുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കിയാണിത്. വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. ബേക്കിംഗ് പൗഡർ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല. ബേക്കിംഗ് പൗഡറോ സോഡാ പൊടിയോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇപ്പോൾ ആ നമ്മൾ മിക്സ് ചെയ്തതിലേക്ക് നമുക്കൊരു മുട്ടയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം നന്നായിട്ടിവിടെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മൈദ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 1 കപ്പ് മൈദ. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതൊക്കെ മിക്സ് ചെയ്താൽ മതി. ഒരുപാട് നനഞ്ഞ ഒരു കൺസിസ്റ്റൻസി ആണെങ്കിൽ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരുവിധം ലൂസായിട്ടുള്ള ഒരു പാകത്തിനാണ് ഇതിൻ്റെ മാവ് ഇരിക്കുന്നത്. ഇനി നമ്മുടെ ബേക്ക് ചെയ്യാനുള്ള ഓവൻ പ്രീഹീറ്റ് ചെയ്തിടണം. 190 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിടണം. ബേക്കിംഗ് ട്രെയിൽ ബട്ടർ പേപ്പർ ഇട്ട് ലൈൻ ചെയ്ത് വെക്കണം. അതിലേക്ക് നമ്മൾ ചെറിയ ബോൾസാക്കി, ആ ബാറ്ററി ചെറിയ ബോൾസാക്കി ഉരുട്ടി നമുക്ക് ബേക്ക് ചെയ്യുന്നതിനായിട്ട് വെക്കാം. 190 ഡിഗ്രിയിൽ 15 മിനിറ്റ് കൊണ്ട് നമുക്കിത് പെർഫെക്റ്റായിട്ട് ബേക്ക്ഡ് ആയിട്ട് കിട്ടും. കാഷ്യൂ നട്ട്സും ആൽമണ്ട്സും ഒക്കെ പൊടിച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റ് ആൻഡ് നല്ല ഫ്ലേവറുള്ള ഒരു കുക്കിയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകുന്ന ഈ കുക്കി നമുക്ക് ഷുഗർ പൗഡറൊക്കെ ഡസ്റ്റ് ചെയ്ത് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് അറിയിക്കണം. ക്രിസ്മസിന് വേണ്ടി ഇത് നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല കുക്കി റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വിലയേറിയ കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. ഇനിയും ക്രിസ്മസിൻ്റെ പുതുരുചികളുമായി നമുക്ക് കാണാം. Thank you so much.